ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പുറത്തിറങ്ങാനുള്ള മോഹങ്ങൾക്ക് തിരിച്ചടി. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി പരിഗണിക്കുന്നതുവരെ ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന്റെ വിടുതൽ ഉത്തരവ് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. AAPയ്ക്കും കെജ്രിവാളിനും ആശങ്ക സൃഷ്ടിക്കുന്ന വിധിയാണ് കോടതി പുറപ്പെടുവിച്ചത്. തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് കെജ്രിവാളിന്റെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ED ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്നലെ 1,00,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടിൽ കെജ്രിവാളിനെ വിട്ടയക്കാൻ ഡൽഹി കോടതി ഉത്തരവിട്ടിരുന്നു. അന്വേഷണത്തെ തടസ്സപ്പെടുത്താനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കരുതെന്ന് ഉൾപ്പെടെ കർശനമായ നിർദ്ദേശങ്ങളും കോടതി നൽകിയിരുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് 21 ED കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീംകോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. May 10 പുറത്തിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് June 2 തിരികെ ജയിലിൽ കീഴടങ്ങുകയായിരുന്നു. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തിൽ 48 മണിക്കൂറോളം ഒപ്പിടരുതെന്നും ഹൈക്കോടതിയിൽ വിധി ചോദ്യം ചെയ്യാൻ അനുമതി നൽകണമെന്നും ED ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോടതി ആവശ്യം തള്ളുകയായിരുന്നു. വിധിയിൽ സ്റ്റേ നൽകില്ലെന്നും ഇന്ന് തന്നെ ജാമ്യത്തുക കോടതിയിൽ ഹാജരാക്കണമെന്നുമായിരുന്നു കോടതിയുടെ നിലപാട്. കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കളും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തീഹാർ ജയിലിലെത്തി ഡൽഹി മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു. അതിനിടയിലാണ് നിർണായക ഉത്തരവ് വരുന്നത്. വിഷയത്തിൽ അധികം വൈകാതെ തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മദ്യനയ അഴിമതിയുടെ പ്രധാന സൂത്രധാരനാണ് അരവിന്ദ് കെജ്രിവാൾ എന്നാണ് ED കോടതിയിൽ വാദിച്ചത്. കേസിലെ പ്രധാന പ്രതിയായ വിനോദ് ചൌഹാനുമായി കെജ്രിവാൾ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിച്ചിരുന്നു. കേസിലെ അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിലാണ് ED കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്.